സാമ്പത്തിക തട്ടിപ്പ് കേസിൽ ചോദ്യം ചെയ്യലിന് ഹാജരാകാനായി കെ സുധാകരൻ ഗസ്റ്റ് ഹൗസിൽ നിന്ന് പുറത്തിറങ്ങിയിരിക്കുകയാണ്. അദ്ദേഹം മാധ്യമങ്ങളെ കാണുകയാണ്. അതിലേക്ക് എന്ത് ചോദ്യാവലി ഉണ്ടായാലും ഞാൻ കോടതിയിൽ വിശ്വാസം അർപ്പിച്ച ഒരാളാണ്. കോടതിയിൽ നിന്ന് നീതി ലഭിക്കുമെന്ന് എനിക്കറിയാം. ഞാൻ ഇതിനകത്ത് നിരപരാധിയാണ്. ആ നിരപരാധം തെളിയിക്കാൻ എനിക്ക് നിഷ്പ്രയാസം സാധിക്കുമെന്നാണ് എൻ്റെ വിശ്വാസം. ആ പൂർണ്ണ വിശ്വാസത്തിലാണ് ഞാൻ ചോദ്യം ചെയ്യലിന് പുറപ്പെടുന്നത്. എന്ത് മൊഴിയുണ്ടെങ്കിലും എൻ്റെ മനസ്സിൻ്റെ അകത്തൊരു കുറ്റബോധം ഇല്ലാത്തടത്തോളം കാലം ഞാൻ ഒന്നിനെയും ഭയപ്പെടേണ്ട. എന്ത് തെളിവുണ്ടെങ്കിലും തെളിവ് വരട്ടെ, തെളിവ് അവിടെ വെച്ചിട്ട് കാണാം. പക്ഷേ എനിക്കൊരു ഒരു വിശ്വാസം ഉണ്ടല്ലോ, ഞാൻ എന്ത് ചെയ്തു ഞാൻ എന്ത് ചെയ്തില്ല എന്ന് എനിക്കല്ലേ അറിയാം. എൻ്റെ മനസ്സാക്ഷിക്കനുസരിച്ച് ഞാൻ പറയുന്നു, ഞാൻ ഭാഗത്ത് ഒരു പാളിച്ചയും ഒരു പാകപ്പെടിയും വന്നിട്ടില്ല. ഞാൻ ഒരാളെയും ദുരുപയോഗം ചെയ്തിട്ടില്ല, ഒരാളുടെ കൈക്കൂലിയും വാങ്ങിയിട്ടില്ല. ജീവിതത്തിൽ രാഷ്ട്രീയത്തിൽ കൈക്കൂലി വാങ്ങാത്ത ഒരു രാഷ്ട്രീയക്കാരനാണ്. അതിൻ്റെ ഒരു പൊളിറ്റിക്കൽ എത്തിക്സാണ് ഡെവോയ്ഡ് 3W, അതാണ് എൻ്റെ പ്രിൻസിപ്പിൾ. ആ പ്രിൻസിപ്പിൾ പ്രാവർത്തികമാക്കുന്ന രാഷ്ട്രീയക്കാരനാണ്. അതുകൊണ്ട് എനിക്ക് ആരെയും ഭയപ്പെടേണ്ട കാര്യമില്ല, ആരെയും ആശങ്കപ്പെടുത്തേണ്ട കാര്യമില്ല. ഞാൻ സത്യസന്ധമായി മാറ്റി കാര്യങ്ങൾ ചെയ്യുള്ളൂ. കോടതിയിൽ എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്. ഒരറസ്റ്റിനും ആശങ്കയില്ല. അറസ്റ്റ് ചെയ്യുന്നെങ്കിൽ അറസ്റ്റ് ചെയ്തിട്ട് എനിക്ക് ജാമ്യമുണ്ട്, ഒരു കുഴപ്പമില്ല. അല്ലെന്ന് ഞാൻ ഒരു ഭയപ്പെടുന്ന ഒരാളേ അല്ല. കടൽ കയറി വന്നതാ ഞാൻ, കൈത്തോട് കാണിച്ചെന്നെ പേടിപ്പിക്കാൻ നിൽക്കരുത്. അതെല്ലാം പിന്നെ പറയാം, അതിന്റെ ഇപ്പുറത്തെ വർത്തമാനമുണ്ട്. കളമശ്ശേരിയിലെ ക്രൈംബ്രാഞ്ച് ഓഫീസിൽ ഹാജരാകുന്നതിനായി കെ സുധാകരൻ ഗസ്റ്റ് ഹൗസിൽ നിന്ന് ഇറങ്ങി. അതിനുശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുന്നതാണ് കേട്ടത്. ആശാ ജാവേദ് ചേരുന്നുണ്ട്. ആശ ആത്മവിശ്വാസത്തോടെയാണ് പോകുന്നത് ചോദ്യം ചെയ്യലിൽ എന്നാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്താണ്, ഏത് തരത്തിൽ ഈ ചോദ്യം ചെയ്യൽ നേരിടും എന്നാണ് കെ സുധാകരൻ പറഞ്ഞു വെക്കുന്നത്? റാഷിദ് അദ്ദേഹം പറഞ്ഞ അവസാനിപ്പിച്ചത് തന്നെയാണ്. അതായത് കടല് കയറി വന്നവനെ കൈത്തൂട് കാണിച്ച് പേടിപ്പിക്കേണ്ട എന്നൊരു നാട്ടു പ്രയോഗം പറഞ്ഞു തന്നെയാണ് അദ്ദേഹം ഇപ്പോൾ ഇവിടെ നിന്ന് ഈ ഗസ്റ്റ് ഹൗസിൽ നിന്ന് ക്രൈംബ്രാഞ്ച് ഓഫീസിലേക്ക് യാത്ര ചെയ്തിട്ട് പൂർണ്ണ ആത്മവിശ്വാസത്തോടു കൂടി തന്നെയാണ് കെ സുധാകരൻ ഇപ്പോൾ ചോദ്യം ചെയ്യലിനായി അന്വേഷണ സംഘത്തിന് മുൻപിൽ ഹാജരാകുന്നതിനായിട്ടിരിക്കുന്നത്. കോൺഗ്രസ് നേതാക്കൾ അടക്കം, അതായത് ഹൈബി ഈഡൻ എംപി, ബിജെ വിനോദ് എംഎൽഎ അടക്കമുള്ള നേതാക്കൾ വളരെ നേരത്തെ തന്നെ ഇവിടെ എത്തിയിരുന്നു. അവരുമായി എല്ലാം അവരുമായി അവരെയൊക്കെ കൂടിക്കാഴ്ച നടത്തിയ ശേഷമാണ് അദ്ദേഹം ഇപ്പോൾ ഇവിടെ നിന്ന് പുറപ്പെട്ടിരിക്കുന്നത്. തനിക്കെതിരെ ഉള്ള തെളിവുകൾ, എന്ത് തെളിവ് കൊണ്ടുവന്നാലും അതൊന്നും തന്നെ തെളിയിക്കാൻ സാധിക്കുകയില്ല എന്ന് തന്നെയാണ് ഇപ്പോഴും കെ സുധാകരൻ പറഞ്ഞു വെക്കുന്നത്. ഈ കേസിൽ പ്രതി ചേർത്ത് ക്രൈംബ്രാഞ്ച് രണ്ടാം പ്രതി ആക്കിയതിന്റെ തൊട്ട് അടുത്ത ദിവസം അദ്ദേഹം നടത്തിയ വാർത്താസമ്മേളനത്തിലും ഇതെല്ലാം തന്നെ അവസരത്തിലുണ്ടായിരുന്നു. തനിക്കെതിരെ ഒരു തെളിവുമില്ല. അവിടെ ഈ പരാതിക്കാരെ ആരെയും തനിക്കറിയില്ല. അന്ന് താൻ പല വട്ടങ്ങളിൽ മോശം മാവുകയുടെ വീട്ടിൽ പോയിട്ടുണ്ടെങ്കിൽ പോലും ഈ ആളുകളെ ആരെയും തനിക്കറിയില്ല. ഒരുപക്ഷെ ദൂരെ നിന്ന് കണ്ടിട്ടുണ്ടാവും, പക്ഷെ അവരുമായും തന്നെ താൻ സംസാരിച്ചിട്ടില്ല. അവരുമായി യാതൊരു രീതിയിലുള്ള ഇടപാടും തനിക്കില്ല എന്ന് തന്നെയായിരുന്നു അദ്ദേഹം പറഞ്ഞത്. ഇന്നും ഇപ്പോഴും അദ്ദേഹം ഈ ചോദ്യം ചെയ്യലിനായി പുറപ്പെടുന്ന സമയത്തും അദ്ദേഹം പറഞ്ഞത് എന്ത് തെളിവ് കൊണ്ടുവന്നാലും ആ തെളിവൊന്നും തന്നെ തെളിയിക്കപ്പെടാൻ പോകുന്നില്ല. അറസ്റ്റിനെ കുറിച്ച് ആശങ്കയില്ല. കോടതിയിൽ നിന്ന് മുൻകൂർ ജാമ്യം ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അറസ്റ്റിനെ കുറിച്ച് യാതൊരു രീതിയിലുള്ള ആശങ്കയും ഇല്ല. താൻ തന്റെ രാഷ്ട്രീയ ജീവിതത്തിൽ നിന്ന് വരെ ഒരു കൈക്കൂലി താൻ കൈപ്പറ്റിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ആരെയും തനിക്ക് പേടിക്കേണ്ടതില്ല എന്ന് പറഞ്ഞു തന്നെയാണ് ഇപ്പോൾ ഇതിനെ നിന്നും അദ്ദേഹം ചോദിക്കുന്നത്.